Good afternoon, Lauren. Good afternoon. Good afternoon, ma'am. Good afternoon, miss. Good afternoon. ക്ലാസ് ക്ഷണിച്ചിരിക്കാനല്ലോ അവരോ ക്ലാസ് ക്ഷണിച്ചിരിക്കാനോ അല്ല മിസ്സേ, അല്ല. ഓക്കേ. ഇംഗ്ലീഷ് ഇപ്പൊ എന്റെ ടോപ്പിക്ക് കഴിഞ്ഞു. ആ അതുകൊണ്ടാണ് ക്ലാസ് എടുക്കണേ. അറിയില്ല എടുക്കാ. ഫസ്റ്റ് ഞാൻ എന്നാ പരിചയപ്പെടുത്തണം. എന്റെ പേരെന്താ? എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ. പുതിയ മിസ്സാണ്. അതെ, പേരശ്വതി. സബ്ജക്ട് ഇംഗ്ലീഷ് ആണ്. ഓക്കേ, അപ്പൊ ഏതൊക്കെ ഇപ്പൊ കവർ ചെയ്തു? ടോപ്പിക് ഏതൊക്കെ കവർ ചെയ്തേ അറിയാമോ ആർക്കെങ്കിലും? ആരൊന്നും പറയണില്ലേ? അവരാണെങ്കിലും പറയോ. തരുവാണെങ്കിൽ നല്ലതായിരുന്നു. സിനിനിംസും ആന്റണിംസും അത് തന്നാ നല്ലതായിരുന്നു. അതാണ് എടുത്ത പോർഷൻ അതാണെന്നാണോ പറഞ്ഞേ? എന്തോ പാർട്സ് ഓഫ് സ്പീച്ചോ? അതെ, പാർട്സ് ഓഫ് സ്പീച്ച് എടുക്കാണ്ടിരിക്കുവായിരുന്നു. അതാണ് എടുക്കണ്ടേ? അത് എടുത്തോണ്ടിരിക്കുവായിരുന്നു മിസ് വേറൊരു മിസ്. പറഞ്ഞിരുന്നു എടുക്കാൻ. പാർട്സ് ഓഫ് എടുത്താൽ മതിയോ? നൗൺ എടുത്താൽ മതിയോ? എന്നാലേ പാർട്സ് ഓഫ് സ്പീച്ച് നൗണോ? ഇമ്പോർട്ടന്റ് അല്ലേ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക അല്ലേ? എക്സാമിനെ കുറിച്ച് കൂടെ കൂടുതലും ചോദിക്കണതല്ലേ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? എല്ലാ എക്സാമിനും ഉണ്ടാവും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക വെച്ച് തന്നെ അവരുണ്ടാവും അല്ലേ? ആർക്കറിയോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? എല്ലാവർക്കും അറിയില്ലേ? അറിയാവുന്നല്ലേ? അറിയാത്തവർക്കും നമുക്ക് ബേസിക് ആയിട്ട് പറഞ്ഞോളൂ എന്നാലേ. ഇപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടാകുക എന്താ? ആർക്കെങ്കിലും അറിയോ ക്വസ്റ്റ്യൻ ഉണ്ടാകുക? ഇപ്പൊ നമ്മൾ കാര്യം പറയല്ലേ. ഇപ്പൊ എന്താ, ഒരാളെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലെ? അപ്പൊ നമ്മളെന്താ ഓട്ടോമാറ്റിക്കായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടല്ലേ അല്ലെ? ഓ ഇല്ലേ, ക്വസ്റ്റ്യൻ അല്ലേ അതൊക്കെ? അതൊക്കെ ടാഗ് ആന്ന് പറയുക അല്ലേ? ഒരു സെന്റൻസ് കഴിഞ്ഞിട്ട് നമ്മൾ അതിനൊരു ടാഗ് ചോദിക്കും. ഇപ്പോ അതിനൊരു ക്വസ്റ്റ്യൻ വരെയാണ്, അതിന് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയാം. ഇപ്പോ എന്താ, ഷീസ് ബ്യൂട്ടിഫുൾ നമ്മൾക്കും അല്ലേ അല്ലേ ചോദിക്കില്ലേ? അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോ കുറച്ച് റൂൾസ് ഉണ്ട് അല്ലേ? എന്തൊക്കെയാ റൂൾസ്? എന്തൊക്കെയാ? ഫുൾ സ്റ്റോപ്പ് വേണോ അല്ലേ? ഫുൾ സ്റ്റോപ്പ് വേണോ സെന്റൻസ് കഴിയുമ്പോ? അറിയില്ല ആർക്കും. അവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്ക് എന്തോ? അവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്ക് വേണം, അത് ഓക്കെ. അല്ലാതെ ഫുൾ സ്റ്റോപ്പ് വേണം. ഒരു സെന്റൻസ് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ടാഗിന് മുന്നില് എന്താ വേണ്ടേ? ക്വസ്റ്റ്യൻ മാർക്ക് ആണോ വേണ്ടേ, അല്ലെങ്കിൽ കോമയാണോ വേണ്ടത്? കോമയല്ലേ ക്വസ്റ്റ്യൻ ടാഗിന് മുന്നിൽ നമ്മൾ ഫുൾ സ്റ്റോപ്പ് അല്ല യൂസ് ചെയ്യുന്നേ, കോമയാണ് അല്ലെ? കോമ എന്തായാലും വേണം. ഓക്കെ, അതൊക്കെ റൂളല്ലേ. അതുപോലെ അടുത്ത റൂൾ എന്താ? ക്വസ്റ്റ്യൻ മാർക്ക് വേണം അല്ലേ? പിന്നെന്താ, ക്വസ്റ്റ്യൻ ടാഗിലെ ക്വസ്റ്റ്യൻ്റെ സെന്റൻസിനും സെന്റൻസ് ഇപ്പോ സെന്റൻസിന്റെയും ക്വസ്റ്റ്യൻ ടാഗിന്റെയും ടെൻസ് ഒന്നായിരിക്കണം, ശരിയല്ലേ?
അതുപോലെ തന്നെയാണ് സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. റൂൾസ് മനസ്സിലായോ? മനസ്സിലായി മിസ്സേ. കോമ വേണം, ക്വസ്റ്റ്യൻ മാർക്ക് വേണം, ടെൻസ് സെയിം ആയിരിക്കണം അല്ലേ? പിന്നെന്താ, പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗും പോസിറ്റീവ് ആയിരിക്കണം അല്ലേ? സെയിം ആയിരിക്കണം അല്ലേ? ഇതൊക്കെയാണ് ഇതിന്റെ റൂള്. റൂള് മനസ്സിലായല്ലോ. സ്പേസ് ഇല്ലാത്തോണ്ടാണല്ലോ ഞാൻ ഇങ്ങനത്തെ ആഴം എഴുതണേ. ഈസ് എ ഡോക്ടർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോമ ഇട്ടു അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ടാഗ് എന്തായിരിക്കും ഇതിന്റെ? ആണോ അല്ലേ? ഈസ് എ ഡോക്ടർ, അവനാണോ അല്ലേ? അപ്പൊ എന്താ ടാഗ് എന്ത് വരും? ഹി വരും. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്കും വേണം അല്ലേ? ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും സ്മോൾ ലെറ്ററിലേ തുടങ്ങുള്ളൂ. അവിടെ ഈസിനെ ഐ സ്മോൾ അല്ലേ, സ്മോൾ ലെറ്ററിലാണ് തുടങ്ങേണ്ടത്, ക്യാപിറ്റൽ ലെറ്റർ പാടില്ല. ഓക്കെ, ജീവ ഈസ് ആൻ എൽഡി ക്ലർക്ക്. ക്വസ്റ്റ്യൻ എന്തോരും, ജീവ ഈസ് ആൻ എൽഡി ക്ലർക്ക്. ക്വസ്റ്റ്യൻ എന്തോരും, അപ്പോ ജീവക്ക് പകരം പ്രോണോ ഉപയോഗിക്കണം അല്ലേ? എന്തോ ജീവിക്ക് പകരം നമ്മളവിടെ പ്രോണോ, ഏതാണ് അല്ലേ? ദേവായി ഫ്രം ചെന്നൈ, അതേത് സെന്റൻസ് ഏതാ? പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ? പോസിറ്റീവ് സെന്റൻസ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾ എന്തിയോ ഈസിന്റെ ഉപയോഗിച്ചു അല്ലേ. Deva is not from Chennai. എന്നാണെങ്കിൽ question tag എന്ത് വരും? Is he. Is he വരും അല്ലേ? സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ question tag negative വരും. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ നെഗറ്റീവ് വരും അല്ലേ? ക്ലിയർ ആയില്ലേ? അത് അപ്പൊ ഈസിന്റെ നെഗറ്റീവ് ചെയ്ത് വരും. ഈസ് നോട്ട് ആണെങ്കിൽ ഇവിടെ ഏത് വരും? ഈസ് വരും. ആറാണെങ്കിൽ ആറിൻ്റ് അല്ലേ? ആം ആണെങ്കിലോ? ആമാണെങ്കിലോ?
ആറിട്ട് തന്നെയല്ലേ വന്നെ അല്ലേ? ആറിനോട്ടാണെങ്കിലോ ആന്തൊരു കറക്റ്റാണോ? മനസ്സിലാവുന്നില്ല എല്ലാവർക്കും. ക്ലാസ് ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നില്ലേ? ആരെങ്കിലും ഒരാൾ പറയൂ, മനസ്സിലാവുന്നുണ്ടോ ക്ലാസ്? ഓക്കെ, എന്നാ നമുക്ക് അടുത്ത നോക്കാം. അതിന്റെ പിന്നില് വോണ്ട് എന്ന് പറയുമ്പോ എന്താ? വിൽ പ്ലസ് നോട്ട് ആണ് വോണ്ട് അല്ലേ? അപ്പൊ ക്യാനോ? ക്യാൻ, ക്യാൻ പ്ലസ് നോട്ട് അല്ലേ? ഷാൾ, ഷാൻ, ഷുഡൻ അല്ലേ? ഓട്ടൻ, ഗുഡൻ അല്ലേ? ഇതൊക്കെ ഏക്ക അറിയാലോ നിങ്ങക്ക്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒരാള് പറയാവോ? മഞ്ജു, റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയാവോ? ഇപ്പൊ ഈ ടോപ്പിക്ക് കഴിയട്ടെ, എന്താണ് തുടങ്ങിയില്ലേ? ഇപ്പൊ അറിയാത്തവരും ഉണ്ടാവില്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമുക്ക് ഒരു ക്ലാസ്സിൽ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ബേസിക് തുടങ്ങിയല്ലേ പറഞ്ഞിരുന്നത്. അപ്പൊ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇപ്പൊ നേരത്തെ മിസ് ചെയ്താ എടുത്ത് ഏത് ടോപ്പിക്കായി എടുത്തിരുന്നേ? അത് കംപ്ലീറ്റ് ആയ ടോപ്പിക് ആയിരുന്നോ? പറയോ, ആരെങ്കിലും ഒന്ന് പറയോ. മിസ് ഗ്രാമർ ആയിരുന്നു പഠിപ്പിച്ചോണ്ടിരുന്നേ. രമ്യ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? രമ്യ കേൾക്കുന്നുണ്ടോ? എന്തോ പ്രോനൗൺസ്? ഓ, ഗ്രാമർ ആയിരുന്നല്ലേ. ഗ്രാമർ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണോ? ഓക്കെ, എന്നാ നമുക്ക് ഇതിനെ കണ്ടിന്യൂ ചെയ്യാം. ഒരു ടോപ്പിക്ക് കഴിയട്ടെ കേട്ടോ, നമുക്ക് അടുത്തേക്ക് പോവാം. ഇപ്പൊ നെഗറ്റീവ് വേർഡ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? അതേപോലെ കുറച്ച് നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. എക്സാമ്പിൾ, ഐ ആം ലിറ്റിൽ, ഐ ആം ലിറ്റിൽ ഹാപ്പി ടുഡേ. അതിനെന്താ ക്വസ്റ്റ്യൻ വരാ? ഐ ആം ലിറ്റിൽ ഹാപ്പി ടുഡേ. ക്വസ്റ്റ്യൻ എന്ത് വരും? ക്വസ്റ്റ്യൻ എന്താ വരാ? ഇതിപ്പോ പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ? നെഗറ്റീവ്. നെഗറ്റീവ്? എന്തുകൊണ്ടാ നെഗറ്റീവ് എന്ന് പറഞ്ഞേ? നെഗറ്റീവ് വന്നത് കൊണ്ട് അവിടെ നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ആയി വരും അല്ലേ? അപ്പൊ ഇതേപോലെ കുറച്ച് നെഗറ്റീവ് വേർഡ്സ് ഇല്ലേ, അത് ഏതൊക്കെയാ? ഹാർഡ്ലി, സ്കാർസ്ലി, റെയർലി. ഇതൊക്കെ പറയാവുന്നതാണോ? ബേർലി, സെൽഡം അല്ലെ? ഇതേപോലെ കുറച്ച് വേർഡ്സ് ഉണ്ട്. നോ വൺ, നോ വൺ, നോബഡി. നത്തിങ്, നെവർ, നൈതർ അല്ലെ? ഇതൊക്കെ നെഗറ്റീവ് ആണല്ലേ. ഇതൊക്കെ നെഗറ്റീവ് വേർഡ്സ് ആണ്. ഈ വേർഡ്സ് ഒക്കെ സെന്റൻസിൽ കണ്ടാലേ അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എന്താ പോസിറ്റീവ് എന്ന എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. നമുക്ക്
Nobody. None of them arrived in time. Are you question tag in the room? Did they learn? Did they be real? നിങ്ങൾ ക്ലാസ് എടുത്തത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ പറഞ്ഞത് മനസ്സിലായില്ല. നെഗറ്റീവ് വേർഡ്സ് ഒക്കെ മനസ്സിലായില്ലേ? ആ സെന്റൻസ് മനസ്സിലായില്ല. നൺ ഓഫ് ദം. Neither of them is hardworking. Question tag എന്ത് വരും? നെഗറ്റീവ് അല്ലേ? ഇല്ലേ? അതെ അതെ, ആർദയാണ് വരുന്നത്. ഇപ്പൊ ചില സെന്റൻസിൽ ഓക്സിലറി വേർബ്സ് ഉണ്ടാവില്ല അല്ലേ? ഓക്സിലറി എന്ന് പറയുമ്പോൾ ഹെൽപ് യു വേർബ്സ് അല്ലേ? ഷീ സിങ്സ് വെൽ, ഇതിൽ ഓക്സിലറി വേർബ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം? മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ? അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇതിൽ ഓക്സിലറി വെർബ് നമുക്ക് മനസ്സിലാവും ഏതാണെന്ന്. അതായത് മെയിൻ വെർബ് ഏതാ? സിങ്സ് ആണ്. ഇതിലെ മെയിൻ വെർബ് സിങ്സ് ആണ്. അപ്പൊ സിങ്സിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോ എന്ത് വരും? ഡസ് പ്ലസ് സിങ്. ഡസ് പ്ലസ് സിങ് വരും. അപ്പൊ ക്വസ്റ്റ്യൻ ആകെ എന്താകാ? ഷീ സിങ്സ് വെൽ. ക്വസ്റ്റ്യൻ ആകെ എന്ത് വരും? ഡസ് ഇൻ ഷീ. ഡസ് ഇൻ ഷീ അല്ലേ? Doesn't she?
സോറി ടോ സ്ക്രീൻ ഇങ്ങനെയുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഞാൻ എഴുതുന്നത്, സ്ക്രീനിലെ കുട്ടി വന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ, കാണാൻ പറ്റില്ല എഴുതുന്നത്, കാണുന്നില്ലേ? റെസ്പോണ്ട് ചെയ്യോ. ഓക്കെ, അതല്ല she could have gone there. Another question in the video. She could have gone there. How did that question come? Wouldn't she? ഇതില് ഈ സെന്റൻസിൽ ഒന്നോ രണ്ടോ അതിലധികമോ ഓക്സിലറി വെർബ് ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഓക്സിലറി വെർബിനെ ക്വസ്റ്റ്യൻ ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാ? ഷി കുഡ് ഹാവ് ഗോൺ ദെയർ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത് ഷി കുഡ് ഹാവ് ഗോൺ ദെയർ. അപ്പൊ എന്താ ഇതിൽ എത്ര? രണ്ട് ഓക്സിലറി വെർബ് ഉണ്ട് അല്ലേ. അപ്പൊ ആദ്യത്തെ ഏതാ? ഫുഡ് ആണ്. അപ്പൊ ഫുഡ്, അപ്പൊ എന്താ ചോദിക്ക? ഫുഡിന്റെ അല്ലെ, ഫുഡിന്റെ അല്ലേ വരാ? ഫുഡിൻ ഷീ വരും ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ, ഒരു സെന്റൻസിൽ രണ്ടോ അതിലധികമോ ഓക്സിലറി വേർബ്സ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ഓക്സിലറി വേർബിനെ ക്വസ്റ്റ്യൻ ആയി ഉപയോഗിക്കേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ? അടുത്തൊരു എക്സാമ്പിൾ ചെയ്യാം നമുക്ക്. ഹി ഷുഡ് ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്. അപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ എന്ത് വരും? ഷുഡൻറ് ഹി. ഷുഡൻറ്, ഷുഡൻറ് ഹി അല്ലേ. മനസ്സിലായല്ലേ ഇത്? മനസ്സിലായി. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് എക്സസൈസ് ചെയ്യാം കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻസ് എടുത്ത് നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യാം. There are 44 rivers in Kerala. അപ്പൊ ക്വസ്റ്റ്യൻ എന്ത് വരും? എന്താ ക്വസ്റ്റ്യൻ വരാ? സെന്റൻസിൽ ദ സബ്ജക്റ്റ് ആയി വന്നാൽ ക്വസ്റ്റ്യൻ ഉണ്ടായെങ്കിലും ദേർ വേണം അല്ലേ. അപ്പൊ എന്താ ഈ സബ് ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരും? ആറിന്റ് ദേർ അല്ലേ വരിക. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ടാഗിലും ദേർ സബ്ജക്റ്റ് സെന്റൻസിലും ദേർ സബ്ജക്റ്റ് ആയി വന്നാല് ക്വസ്റ്റ്യൻ ടാഗിലും സബ്ജക്റ്റ് ദേർ ആയിരിക്കും. അതേപോലെ തന്നെയാണ് വൺ സെന്റൻസിൽ വൺ സബ്ജക്റ്റ് ആയി വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിലും സബ്ജക്ട് വൺ തന്നെ ആയിരിക്കും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. വൺ ഷോർട്ട്
hear. എന്താ പറയാ? ഒരു ഷുഡ് അല്ലേ വന്നേ, അപ്പൊ എന്ത് വരും? ഷുഡിന്റ് വരും അല്ലേ. അതേപോലെ വൺ സബ്ജക്റ്റ് ആയി വന്നാല് ക്വസ്റ്റ്യൻ ടാഗിലും വൺ തന്നെ ആയിരിക്കും അല്ലേ. അതേപോലെ അടുത്ത റൂൾ നമുക്ക് എന്താണോ, ദീസ് ദോസ് ഫ്യൂ എഫ്യൂ എവരിബഡി എവരിവൺ somebody, someone, anybody, anyone, nobody, no one, അങ്ങനെ കുറക്കെ ഇല്ലേ. ഇനി വകൾ സബ്ജക്റ്റിൽ സെന്റൻസ് സബ്ജക്റ്റ് ആയി വന്നാല് ക്വസ്റ്റ്യൻ ടാഗിൽ അവ എന്തായിരിക്കും, എന്തായി മാറുക? ദേ ആയി മാറും ഇല്ലേ. എക്സാമ്പിൾ, none of my friends as song song ഇതെന്താ പറയാ, have they വരും. have they എന്തുകൊണ്ടാ? എന്താ സെന്റൻസ് എന്താ വന്നേ, ഹാസ് അല്ലേ വന്നേ. അപ്പൊ അത് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരുമ്പോ ഹാവ് ആയി മാറും അല്ലേ. അതേപോലെ തന്നെ ഈസ്, ഈസ് എന്തായി മാറും, ആറായി മാറും. വാസോ ആയി മാറും. ഹാസ് ഹാവ്, ഹാവ് ഡസ് ഡു ആയി മാറും അല്ലേ. Everyone was present yesterday. അല്ല question എന്ത് വരും? ഇവിടെ എവരി വൺ വന്നിട്ടുണ്ട്, വാസ് വന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗിൽ എന്ത് വരും? എവരി വണ്ണിന് പകരം എന്താ യൂസ് ചെയ്യാ? ദേ അല്ലേ. ആ ദേ യൂസ് ചെയ്യാ. വാസ് പകരോ? വാസ് എന്താവും അവിടെ വരുമ്പോ? അല്ലേ. These, those, few, a few, everybody. അവൻ ചെയ്തിരിക്കുന്നുണ്ടോ അതെന്ന? എഴുതിരിക്കുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് ഞാൻ നോട്ട്സ് തരാം. എന്തായാലും somebody, someone, അവനൊരു ബാണ്ട്. എനിബഡി, എനി വൺ ഒക്കെ അറിയാലോ. അതേപോലെ നോബഡി, നോ വൺ, നൺ, നൈദർ, ഐദർ, ഈച്ച്, സം ഓഫ് ദ, ഓൾ ഓഫ് ദ, ഇതൊക്കെ വന്നാലും നമുക്ക് എന്ത് ഉപയോഗിക്കാം ക്വസ്റ്റ്യൻ ടാഗില്? അപ്പൊ ഈസ് വരുമ്പോഴോ ഓക്സിലറി മാറ്റം വരുമല്ലോ. ഈസ് ആണെങ്കിൽ നമുക്ക് ആറ് ഉപയോഗിക്കാം. വാസ് ആണെങ്കിൽ ഉപയോഗിക്കാം. ഹാസ് ഡസ് ആണെങ്കിൽ ഡു അല്ലേ.
ഇവിടെ എന്താ വരാ, ക്വസ്റ്റൻ എന്താ വരാ, ഐ ആം ഇൻഡീഡ് ലക്കി. ക്വസ്റ്റൻ ആകെ എന്ത് വരും? Arrived in time. Question tag എന്ത് വരും? None ആണെങ്കിൽ എന്താ വരാ? സബ്ജക്റ്റിൽ none ഉണ്ടെങ്കിൽ സെന്റൻസ് എന്താ വരാ? Question tag they വരും അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ അറൈവ്ഡ് ഉണ്ട് അല്ലെ. അറൈവ്ഡിന എന്താക്കാ? സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ എന്താ വരാ? അറൈവ് ഡിഡ് അല്ലെ, ഡിഡ് അല്ലേ വരാ അവിടെ. അപ്പൊ എന്താ ഡിഡ്? She is very beautiful എന്നാണ് നേരത്തെ പറഞ്ഞതാണ്. Question? Aren't she അല്ലല്ലോ, isn't she അല്ലേ? Isn't she ശ്രദ്ധിച്ചിരിക്കൂ, isn't she ആണ്. Mistake ഒന്നും വരുത്തരുത്. Okay? I shouldn't have lost my temper. അവിടെ എന്താ വരാ? ക്വസ്റ്റൻ ടാഗ് എന്ത് വരും? question sentence and the sentence negative alle ha should appo question dialogue positive aayirikum alle appo endha vara should I It was an old car. When did it come? Wasn't it? Wasn't. Jisha came yesterday. എന്ത് വരും? Didn't she? എന്താ came? Came നമ്മ split ചെയ്തല്ലേ. ഓ didn't she വരും.
the gatekeeper would not let them in. Question tag endu varum? The question tag varam, the gatekeeper would not let them in. Would he? Hello? Wouldn't he? Would he? Correct. Would he or not? You are a good girl. Aren't you? Aren't you? എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ പറയണത്? ഐ ആം നോട്ട് ലേറ്റ്. എല്ലാവരും സിമ്പിൾ ഇതൊക്കെ അല്ലേ? Hi. They don't work hard. എന്താ പറയാ? എന്താ പറയാ? പറയാണെങ്കിലൊക്കെ. Do they? Question ഒക്കെ മനസ്സിലായോ ഇപ്പൊ എല്ലാവർക്കും? മനസ്സിലാവുന്നുണ്ടോ? Neither of them complained. എന്താ പറയാ? Neither of them complained. Neither were did better. They no did they ana did they correct ana You must get up early in the morning. അവിടെ എന്ത് വരും?
മസ്റ്റ് നെഗറ്റീവ് ആക്കാനിട്ട് എന്താ ചെയ്യാ? മസ്റ്റ് നോട്ട് അല്ലേ? എന്താ പറയാ? യു വരും. ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ മനസ്സിലായോ എല്ലാവർക്കും? ഇവിടെ എന്താ വരാ? ദ ബുക്ക് കുഡ് ഹെൽപ് മീ ഇൻ മൈ സ്റ്റഡി. അവിടെ എന്താ വരാ? ഇവിടെ സബ്ജക്ട് ചെയ്താ, ഈ സെന്റൻസ് സബ്ജക്ട് ചെയ്താ. ബുക്ക് അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ എന്താ വരാ? ആ സ്ക്രീനിൽ എഴുതുന്നൊക്കെ മനസ്സിലാവുന്നില്ലേ? ആ ആരെന്നെന്തോ പറയാത്തേ മനസ്സിലാവുന്നുണ്ട്. ഓൾദോ ഇറ്റ് ഈസ് എൻ ഓൾഡ് കാർ, it doesn't need much repair. avade enda vara? Okay, or subjective car aanu, adu kondu it varu alle. Doesn't ayidu kondu doesn't varu. Does it? Let's go and see a movie. Davara. Letters. Letters na ka parayum namak enda ubayikya? Shall ubayikya, alle? Shall ubayikya. Appo enda avadu vara? Shall. As illa vannekane, as, alle? അപ്പൊ ലെറ്റേഴ്സ്, ലെറ്റേഴ്സ് എന്ന് പറയുമ്പോ എന്താ? ഷാൽ ബി വരും അല്ലെ? ഓക്കെ, അപ്പൊ എന്താ? ഷാൽ ബി അതല്ലേ വരാം? ഷാൽ ബി ഗോ അല്ലെ? ഷാൽ ബി വരും. Let me use your pen. അവിടെ എന്താ വരാ? ഇപ്പൊ പറഞ്ഞില്ലേ, let us ആണെങ്കിൽ shall we use ചെയ്യണം.
അതുപോലെ തന്നെയാണ് ലെറ്റ് മി ആണെങ്കിൽ ആണ് ചേർക്കുന്നത്. Some of us are not good at work. എന്താ പറയാ? ഈ സം ഓഫ് എസ് ഒക്കെ വന്നാൽ നമ്മൾ ദേ ഉപയോഗിക്കാം. അതല്ല, സം ഓഫ് എസ് ആർ നോട്ട് ഗുഡ് അറ്റ് വർക്ക് എന്നല്ലേ വരുന്നേ, അല്ലേ? അപ്പോ ദേ ഉപയോഗിക്കാം. പക്ഷെ ഒരു പ്രവൃത്തി ഇപ്പൊ ആരും പ്രവൃത്തി ചെയ്യുന്നതായിട്ട് അവിടെ ആ സെന്റൻസിൽ ഇല്ല, അല്ലേ? അല്ലേ? Some of us are not good at work. ആ സെന്റൻസ് ആരും വർക്ക് ചെയ്യുന്നതായിട്ട് പറയുന്നത്, അതായത് പ്രവൃത്തി ചെയ്യുന്നതായിട്ട് ഒരാൾ പറയുന്നില്ല, അല്ലേ? അതുകൊണ്ട് നമുക്ക് ആ സെന്റൻസിൽ എന്തുപയോഗിക്കാം? ആറിന്റ് ദേ ഉപയോഗിക്കാം. മനസ്സിലായോ? Some of us are doing well. Doing ഒരു ആക്ഷൻ അല്ലേ, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയല്ലേ അവിടെ കാണിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു പ്രവൃത്തി, ഒരു ആക്ഷൻ ആ സെന്റൻസിൽ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ ബി ഉപയോഗിക്കാം, അല്ലേ? ആറിന് പകരം നമ്മള് ആറിനല്ല, നമ്മൾ ബി ഉപയോഗിക്കാം. സം ഓഫ് എസിന് പകരം നമുക്ക് അവിടെ ബി ഉപയോഗിക്കാം. മനസ്സിലായത്? അപ്പോ നേരത്തെ പറഞ്ഞെന്താ? Some of us are not good at work. അവിടെ യാതൊരു വിധ ആക്ഷൻസോ ഒന്നും ആ സെന്റൻസിൽ ഇല്ല, അല്ലേ? അപ്പൊ നമുക്ക് സം ഓഫ് എസ് എന്ത് ഉപയോഗിക്കാം? അവിടെ ഡേ ഉപയോഗിക്കാം. അപ്പൊ എന്ത് വരും? ആറിന്റെ ദേ വരും, അല്ലേ? ഇവിടെയോ സം ഓഫ് എസ് ആർ ഡൂയിങ് വെൽ. ഡൂയിങ് ഒരു ആക്ഷൻ അല്ലേ, ഈ സെന്റൻസിൽ ആക്ഷൻ ഉള്ളത് കൊണ്ട് സം ഓഫ് എസിനെ നമ്മൾ ബി ആയിട്ട് മാറ്റും. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ ഉണ്ടാകുക? വരാം, ആറിന്റെ ബി വരും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ സെന്റൻസിൽ ഓൾ ഓഫ് എസ് എന്നാണ് വരുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ ബി ഉപയോഗിക്കാം. ഓൾ ഓഫ് യു ആണെങ്കിലോ എന്തുപയോഗിക്കാം? യു തന്നെ ഉപയോഗിക്കാം, അല്ലേ? ഓൾ ഓഫ് ദം ആണെങ്കിൽ അവിടെ എന്തുപയോഗിക്കാം? ദേ ഉപയോഗിക്കാം. ഇപ്പൊ എന്തൊക്കെ പഠിച്ചു നമ്മൾ അതില്? ലെറ്റ് അസ് ആണെങ്കിൽ ഷാൽ ബി, ലെറ്റ് മീ ആണെങ്കിലോ അല്ല, ലെറ്റ് മീ ആണെങ്കിൽ വിൽ യു അല്ലേ വരാ, ലെറ്റ് മീ ആണെങ്കിൽ വിൽ യു വരും. അതുപോലെ ഇപ്പോ റിക്വസ്റ്റ് ആണെങ്കിലോ പ്ലീസ് എന്നൊക്കെ ചോദിക്കില്ലേ? അങ്ങനത്തെ ഒരു സെന്റൻസ് ഇപ്പോ Let us take this bench, please എന്നൊക്കെ ചോദിക്കില്ലേ? റിക്വസ്റ്റ് സെന്റൻസ് റിക്വസ്റ്റ് ഉണ്ടെങ്കിലും അവിടെ വില്യു തന്നെ വരും.
ക്ലിയർ അല്ലേ എല്ലാവർക്കും? അതേപോലെ എന്താ സംതിങ് എവരിത്തിങ് നത്തിങ് എനിത്തിങ് എന്നൊക്കെ സബ്ജക്ട് വരുകയാണെങ്കിലോ അത് ഇറ്റ് ആയിരിക്കും അല്ലേ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയുമ്പോ എന്താ എന്താ വരാ അവിടെ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അവിടെ എന്താ വരാ നത്തിങ്ങിന് പകരം എന്താ വരാ നത്തിങ്ങിന് പകരം ഇറ്റ് വരും അല്ലേ. അപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടായത് എന്താ പറയാ ക്ലിയർ ആണോ? ഹാവ് ആണെങ്കിൽ ഹാവൻ്റ് അല്ലേ. ഹാവൻ്റ് ആവും. ഹാസ് ആണെങ്കിൽ ഹാസിൻ്റെ ആവും. മനസ്സിലാവുന്നില്ല എല്ലാവർക്കും? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ഉണ്ടായത് ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയേണ്ടി വരും. അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞോ? നോട്ട് ഉൾപ്പെടെ പറഞ്ഞു തരണോ? ഒരാള് പറയാവോ ആരെങ്കിലും? ആരുല്ലേ? അശ്വതി കേൾക്കുന്നുണ്ടോ? ആരുല്ലേ ക്ലാസ്സിൽ? ആരും കേൾക്കുന്നില്ലേ? റെസ്പോണ്ട് ചെയ്യൂ. നൗസിയ, നൗസിയ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ക്ലിയർ ആയോ ക്വസ്റ്റ്യൻ ഉണ്ടാക്ക്? അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ പറഞ്ഞു തരണോ? നോട്ട് ഉൾപ്പെടെ പറഞ്ഞു തരേണ്ടി വരുമോ? കുറച്ച് എക്സാമ്പിൾസും കൂടെ ചെയ്താൽ മതി. കുറച്ച് എക്സാമ്പിൾസ് മാത്രമല്ലേ? ഒരു ഡൗട്ട് വരുന്നുണ്ട്. എന്തോ ഇടയ്ക്ക് ഒരു ഡൗട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോട്ട് തരാം. അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ആകാൻ വേണ്ടി നമുക്ക് നോക്കാം. വേറെ ഏതൊക്കെയാ നോക്കണ്ടേ? ഡൗട്ട് ഉള്ളത് ഏതൊക്കെയാന്ന് പറയാം. ഞാൻ അപ്പൊ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അടുത്ത ക്ലാസ് നമുക്ക് ക്വസ്റ്റ്യൻ ആകാൻ ഒന്നുകൂടെ നോക്കാം. വേറെ ഏതാ ടോപ്പിക്ക് വേണ്ടേ? വേറെ ഏതാ ടോപ്പിക്ക് വേണ്ടേ? ടെൻസ്. എന്തോ ടെൻസ്? ടെൻസോ? ടെൻസ് ആണെങ്കിൽ നമുക്ക് ഒരു ക്ലാസ്സും അത് തീരില്ല. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കേണ്ടി വരും. നോക്കാം നമുക്ക് എങ്ങനെയാണ് ടെൻസ് നോക്കാം. നല്ല അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ പാസീവ് വോയിസോ. ഓക്കെ, ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു ക്ലാസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു എന്റെ. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? ഇഷ്ടായോ? മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നമുക്ക് അപ്പൊ അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നുണ്ട് പഠിക്കാം. സബ്ജക്ട് ഏതാ വേണ്ടേ? ടെൻസോ? നമുക്ക് ഏതെങ്കിലും സബ്ജക്റ്റും പഠിക്കാം. എന്നാലേ ഗ്രാമർ നോക്കണോ അല്ലെങ്കിൽ പറയൂ. ഗ്രാമർ നോക്കണോ? പാർട്സ് ഓഫ് സ്പീച്ചോ അങ്ങനെ ഗ്രാമർ ആയിട്ട് നോക്കണോ? ഒരാളൊന്ന് പറയാമോ എന്തെങ്കിലും? ഓക്കെ, എന്നാ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. എന്നാല് താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു.